നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ വളരെ അലങ്കോലപ്പെട്ടൊരു വീഡിയോ ആണ്. ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. വീടൊക്കെ കിടക്കുന്നുണ്ടല്ലോ, എല്ലാം ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുക. മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ഇന്നലെ രാത്രിയിൽ പണികളൊന്നും അങ്ങനെ കാര്യമായിട്ട് ചെയ്തില്ല, മടിയായിരുന്നു. അപ്പം ഇന്ന് ഒരുപാട് പണികളുണ്ട്. കുറേ ക്ലീൻ ചെയ്യാനുണ്ട്, പാത്രം കഴുകാനുണ്ട്, തുണി ഒരുപാട് അലക്കാനുണ്ടായിരുന്നു, അത് കലക്കിയിട്ടു. ഇനിയിപ്പോൾ ബാലൻസ് പണികളൊക്കെയാണ്. നമ്മൾ കിച്ചൺ ഒതുക്കാൻ വേണ്ടി പോവുകയാണ്. സ്പീഡിൽ നമുക്ക് ഈ കിച്ചണൊക്കെ ഒന്ന് ഒതുക്കി ഇന്നത്തെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷനും എല്ലാമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ കുറച്ച് അരി ചോറ് വെക്കണ്ടേ വെച്ചക്കൂലേ, അതുകൊണ്ട് കുറച്ച് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് എനിക്കൊരു തോന്നൽ വന്നത്, എന്നാൽ പിന്നെ ഇന്നൊരു വീഡിയോ അങ്ങ് എടുത്താലോ എന്ന്. അപ്പം ഞാൻ ഓൾറെഡി നല്ല മൂന്ന് പ്രാവശ്യം അരി കഴുകിയതാണ്. ഇതും കൂടെ കഴുകിയിട്ട് നമുക്ക് ചോറ് വെച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ പണികൾ സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ കൂടുതൽ ബാലൻസ് എല്ലാ കാര്യങ്ങളും വരുന്നുണ്ട്. ഇപ്പോൾ അരി കഴുകി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് ഞാൻ ഓൾറെഡി വെള്ളം വെച്ചിട്ടുണ്ട്. നനഞ്ഞ ഇതായതുകൊണ്ട് നനഞ്ഞ വിറകായതുകൊണ്ട് കത്താൻ ഭയങ്കര പാടാണ്, എങ്കിലും വെള്ളം ചൂടായിട്ടുണ്ട്. നമുക്ക് ഇത് അരി ഇടാം. നമ്മളതിൽ ഭയങ്കര പുകയായിട്ട് ഇച്ചിരി അരി ഉള്ളതാണ്. വിറകൊക്കെ നനഞ്ഞ് കിടക്കുന്നതുകൊണ്ടേ ഒന്നും കുക്കറിലൊക്കെ ചോറ് വെക്കാം. പക്ഷെ നമുക്ക് അത് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ വെക്കുന്നത്. ഭയങ്കര അങ്ങനെ നമ്മുടെ തീ കത്തി കുടിക്കോ. ഈ വിറകൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചേക്കണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പം ഈ വിറക് കത്തിക്കുമ്പോൾ ഈ ചൂടിനിരുന്ന് ഉണങ്ങിയ വിറകായിരുന്നു ഇതെല്ലാം, പക്ഷെ ഇങ്ങനെ തണുത്തുപോയി. അപ്പം അതൊന്ന് ചൂട് പിടിക്കാൻ വേണ്ടിയിട്ട്, എന്തായാലും ഇവിടെ ഇങ്ങനെ ചൂടാണല്ലോ നമ്മൾ തീ കത്തിക്കുമ്പോൾ, അതിന് വേണ്ടിയിട്ടാണ് വിറകൊക്കെ എടുത്ത് ഇവിടെ അടുക്കി വെച്ചിരിക്കുന്നത്. ഞാൻ വേറെ സൂത്രം കാണിച്ചോട്ടാ, ബാക്കി പോകാൻ വഴിയില്ലാത്തതുകൊണ്ട് പോകെ കണ്ടോണ്ടൊക്കെ മൊത്തം പറഞ്ഞിട്ടുണ്ട്. ഗ്യാപ്പിക്കടൊക്കെ കണ്ട ഗ്യാപ്പിക്കടൊക്കെ പോകുമായിരുന്നു. അടുക്കള ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് തന്നെ നമ്മൾ ഇന്നലെ ചക്ക വേവിച്ചതിൻ്റെ ബാലൻസ് ആണ് ഇത്. മഴയായതുകൊണ്ട് കൊണ്ട കളഞ്ഞില്ല. ഇത് ആദ്യം തന്നെ കൊണ്ട കളഞ്ഞു കഴിയുമ്പോൾ ഇവിടുന്ന് കുറച്ച് ഈച്ചശല്യം കുറയും. ഈ കിടക്കുന്ന മൊത്തം തുണിയാണ്, രണ്ടു മൂന്ന് ദിവസത്തെ തുണി. കയറി വന്ന അവിടെ കാലും മടങ്ങിയിരിക്കുന്ന സുഹൃത്തെ. ഷീറ്റ് വലിച്ചിട്ട് അമ്മയുടെ പ്രകാരം ചെരുപ്പിന്റെ വാറ് പൊട്ടിപ്പോയി. ചെരുപ്പിന്റെ വാറ് പൊട്ടിപ്പോയി ഗൈസ്. അതായത് എല്ലാവരും വൃത്തികേടായിട്ടാണ് കിടക്കണത്. അപ്പം നമുക്ക് ഇത്രയും പാത്രം കഴുകിയാലാണ് അടുക്കളയൊന്നും ഒതുക്കാൻ പറ്റുള്ളൂ. നേരെ നമുക്ക് പാത്രം കഴുകലിലോട്ട് കിടക്കാം. പാത്രം കഴുകുന്ന സോപ്പ് വരെ തീരാറായി. പെട്ടെന്ന് നമുക്ക് കഴുകിയെടുക്കണം. അമ്മ മിന്നൽ മുരളിയായി, ബാക്കിയെല്ലാം അങ്ങോട്ട് ഇടുന്നത് ഞാൻ പോലെ തന്നെ പൊട്ടിച്ചാണ്. ദിവസങ്ങളായിട്ട് എൻ്റെ സ്ഥിരം പരിപാടി ഗ്ലാസുകൾ പൊട്ടിക്കുക എന്നുള്ളതാണ്. പ്ലേറ്റും ചെടിച്ചട്ടി 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 ഇതൊക്കെ ആരും പാത്രം കഴുകുകയാണ്. അപ്പം നമ്മുടെ ലാസ്റ്റത്തെ പാത്രവും ഉരുളിച്ചട്ടി അതും കൂടെ ഞാൻ കഴുകി വെക്കുകയാണ്. അപ്പം നമ്മുടെ പാത്രം ഒക്കെ കഴുകി വെച്ചു. ഇത് നമ്മൾ വേസ്റ്റ് ഇട്ട് വെക്കണം. ഇപ്പം പോയ സോസ്പാൻ ഇതാണ്, കാസറോൾ. ആ കാസറോൾ, പോയ കാസറോളാണ് നമ്മൾ വേസ്റ്റ് ഒക്കെ ഇട്ട് വെക്കുന്നത്. അതിപ്പോൾ നമ്മൾ അവിടെ വെച്ചിരിക്കും. അപ്പോൾ വേസ്റ്റ് ഒന്നും ഇങ്ങനെ തുറന്ന് കണ്ട നീച്ച് വരും അങ്ങനെയൊന്നും ഇല്ലല്ലോ. നമുക്ക് ഇവിടെ നിന്ന് അങ്ങനെ ക്ലീനാക്കി കഴിഞ്ഞാൽ, ചക്ക ഉണ്ടായിരുന്നുകൊണ്ട് കുറേ ഉറുമ്പ് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ നേരത്തെ കാണിച്ചതേ. കുടിക്കാനുള്ള അങ്ങനെ നമ്മുടെ അടുക്കളയുടെ ഈ ഭാഗം വൃത്തിയായി. ഇനി അപ്പുറത്തെ ഭാഗമായിരിക്കാം അല്ലേ. ഇനി നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. 9:30 ടൈം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഇനി ഉച്ചക്കത്തെ കറികൾ വെക്കാം. ചോറ് ഓൾറെഡി ആവുന്നുണ്ട്, കറിയും വെക്കാം. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇഡലിയും ചമ്മന്തിയുമാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്.
രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും കുറേ പാത്രങ്ങൾ കഴുകാറുണ്ട്. സാധാരണ എല്ലാ വീട്ടുമാരുടെ അവസ്ഥ ഇത് തന്നെയല്ല, എല്ലാം കഴിഞ്ഞല്ലോ എന്ന് വിചാരിച്ച് കഴിക്കും. കഴിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരുക്കുന്നു പാത്രം. അപ്പം നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയതിൻ്റെ ഒക്കെ ഞാൻ ഉണർത്തി കഴുകി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. തിരുമ്പോൾ വെച്ചിട്ട് ആശ്വസിക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പം എനിക്ക് അടുത്തത് വന്നിട്ടുണ്ടാവും. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞു. പാത്രങ്ങൾ ബാലൻസ് ഉണ്ടായിരുന്നത് കഴുകിയെല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉച്ചക്കത്തേക്ക് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണ്ടേ, കഴിക്കട്ടെ. രാവിലത്തെ ഒരു ട്രിപ്പ് കഴിഞ്ഞാൽ പിന്നെ അടുത്തതാണല്ലോ. അപ്പൊ അന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു മാങ്ങച്ചാറാണ്. ചക്കക്കുരു ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് തൊണ്ട് പൊളിച്ച് ആക്കി വരുമ്പോഴത്തേക്കും നല്ലൊരു സമയം എടുക്കും. അതിൻ്റെ കൂട്ടത്തിൽ വേറെ എന്തെങ്കിലും ഒരു കറിയും കൂടെ വേണം. അതെന്താണെന്ന് ഇത് കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാം. നമ്മുടെ ചക്കക്കുരു, ഞാൻ ചക്കക്കുരു പൊളിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിങ്ങനെ രണ്ടാക്കും. അപ്പോൾ പെട്ടെന്ന് ഇവിടെ നിന്ന് ഇതങ്ങോട്ട് പൊളിഞ്ഞു പോരും. ഇനിയ ചക്കക്കുരു ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ ഉച്ചക്കത്തെ ലഞ്ചിനുള്ള ചക്കക്കുരു ഞാൻ അരിഞ്ഞ് ചക്കക്കുരു ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങയും കൂടെ അരിഞ്ഞ് അതിൻ്റെ കൂട്ടത്തിൽ ചേർക്കണം. അപ്പം ഞാൻ ചക്കക്കുരു മാങ്ങയും കൂടെ കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടെ അതിനകത്തേക്ക് ചേർക്കാം. ഉപ്പിൻ്റെ ഇത് എനിക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് ഞാൻ വേണ്ടത്. ഇത്ര വെള്ളം ചേർത്തിട്ട് നമുക്കിത് നേരെ കുക്കർ ഒരു നാല് വിസിൽ കേൾപ്പിക്കാം. ചക്കക്കുരു എത്രത്തോളം വേവണ്ടെന്ന് അറിയത്തില്ല. ഇത് നമുക്ക് നേരെ ഗ്യാസിലോട്ട് വെക്കാം. പാത്രം കഴുകി തീർന്നില്ല. പാത്രം കഴുകി തീർന്നില്ല. പാത്രം എത്ര കഴുകിയാലും തീരത്തില്ല. എപ്പോഴും ഇങ്ങനെ ഇച്ചിരി ഇച്ചിരി ഉണ്ടായിക്കൊണ്ടേ. അപ്പൊ നമുക്ക് ചക്കക്കുരു മാങ്ങ ചാറ് വെക്കണ്ടേ. ചാറ് വെക്കാൻ വേണ്ടിട്ട് നമുക്ക് തേങ്ങ ചേർക്കണം. തേങ്ങ തയ്ക്കണം എന്ന് തോന്നണം. ഒന്ന് ചിരണ്ടി കഴിഞ്ഞിട്ട് തേങ്ങയിലേക്ക് നമുക്ക് പോയി ഒരു തേങ്ങയും കൂടെ പൊതിക്കണം. അപ്പൊ നമ്മൾ ഒരു തേങ്ങ പൊതിക്കാൻ പോവാണ്. ബാഹുബലിനെ പോലെ കൊണ്ട് കേട്ട് കൊഞ്ഞ തേങ്ങ അല്ല. ഞാൻ നമ്മുടെ ചക്കുരു മാങ്ങച്ചാറിന് മുളക് അരയ്ക്കാൻ വേണ്ടി കുറച്ച് തേങ്ങയും കുറച്ച് കാന്താരി, ഉണങ്ങിയ കാന്താരിയാണ് കേട്ടോ. ഇത് നല്ലൊരു ടേസ്റ്റ് തരും. അതിന് വേണ്ടിയിട്ടാണ് കാന്താരി ഇട്ടിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടുതൽ കുറച്ച് സവാള, ചുവന്നുള്ളിയാണ് നല്ലത്. ചുവന്നുള്ളി ഇല്ലാത്തത് കൊണ്ട് ഞാൻ കുറച്ച് സവാളയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് നമ്മുടെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് മല്ലിപ്പൊടിയും ജീരകവും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ആദ്യം ഞാൻ പറയാൻ മറന്നു പോയായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് അതും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചക്കക്കുരുവും മാങ്ങയും നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചക്കക്കുരു പോയാൽ നമുക്ക് കുറച്ച് കടുക് പൊട്ടിച്ച് കൊടുക്കാം. കളറൊക്കെ മാറി വന്നാൽ അതൊരു ഭംഗി ഉണ്ടാവുന്നതാണ്. ഇണങ്ങി ഉണക്കുമുളക് ഒക്കെ ഈ കടുക് പൊട്ടിക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ചേർത്തില്ല. നമുക്ക് ചക്കക്കുരു മാങ്ങയുടെ കൂടെ ഒരു കറിയും കൂടെ വേണ്ടേ. അപ്പൊ അതിന് വേണ്ടിട്ട് ഞാന് ഉണക്കമീൻ ഇത്രേ ഉള്ളൂ. അപ്പം ഇത് വറുത്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും തികയത്തില്ല. അപ്പം ഞാൻ ഇതും കൊണ്ട് ഒരു ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി പോവാണ്. അപ്പം ഞാനത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. അപ്പം മീൻ ചൂടാൻ വേണ്ടിയിട്ട് ഞാനിതാ നമ്മുടെ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ മീൻ അവിടെ കിടക്കുന്നുണ്ട്. അവിടെ കിടന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. നമ്മുടെ ഉണക്കമീൻ ചമ്മന്തി ചുട്ട്, ഉണക്കമീൻ ചുട്ടരച്ച ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. തേങ്ങ ഒരുപാട് അരക്കരുത്. ഇതിന് നമ്മൾ സാധാ ചമ്മന്തി പോലെ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. ചുട്ടരച്ച ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ. അപ്പം നമ്മുടെ ഇന്നത്തെ ലഞ്ചിനുള്ള എല്ലാം റെഡി ആയിട്ടുണ്ട്. ചക്കക്കുരു മാങ്ങച്ചാറ് കറി വെച്ചതുണ്ട്. അതേപോലെ നമ്മുടെ ഉണക്കമീൻ ചമ്മന്തിയും ഉണ്ട്. ഇവിടെ ഒരു കപ്പങ്ങി ഇരിപ്പുണ്ടായിരുന്നു. രണ്ട് ദിവസമായി പറിച്ച് വെച്ചിട്ട് ഇപ്പോഴാണ് ഇത് പഴുത്തത്. അപ്പം നമുക്ക് കപ്പങ്ങി ചെത്തിയിട്ട് കഴിക്കാം. എനിക്ക് കപ്പങ്ങി ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ?
നല്ലോണം പഴുത്തില്ലേ? നല്ലോണം പഴുത്തു. ഞാൻ ഫസ്റ്റ് അപ്പൊ നമ്മുടെ ഉച്ചക്കത്തേക്കുള്ള പ്രിപ്പറേഷൻസ് എല്ലാം കഴിഞ്ഞു. നമ്മുടെ ചോറ് ഇവിടെ കാണുന്നില്ലേ, നമ്മുടെ ചോറ് ഇവിടെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. അതേപോലെ കറികളൊക്കെ എല്ലാവരും കണ്ടല്ലോ. ഇത്രയും പണികൾ കഴിഞ്ഞു. ഇനി നമുക്ക് ഉള്ളത് അമ്മയ്ക്ക് ഒന്ന് കുളിക്കാനുണ്ട്. അപ്പോൾ അതിന് അമ്മേനെ കുളിപ്പിക്കാനായിട്ട് ഞാൻ ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. ചൂടായി കഴിയുമ്പോൾ അമ്മേനെ ഒന്ന് കുളിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് കുറേ പുറം പണികൾ കുറേ ബാക്കിയുണ്ട്. ഞാൻ പനിയായിട്ട് കിടപ്പായിരുന്നു, അതുകൊണ്ട് ഒന്ന് രണ്ടാഴ്ചയായിട്ട് വീട് പുറമൊക്കെ ഭയങ്കര വൃത്തികേടായിട്ടാണ് കിടക്കണേ. ഇന്ന് പ്രത്യേകിച്ച് മഴയുമില്ല. അപ്പം അങ്ങനെയുള്ള കുറച്ച് പുറം പണികളൊക്കെയാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീടിൻ്റെ അകത്തെ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞു. ഞാൻ പറഞ്ഞില്ല പുറത്ത് നമുക്ക് നല്ല പണിയുണ്ടത്. ഇതാ നോക്കി, നിറച്ച് പുല്ല് കയറി കിടക്കുവാണ് നമ്മുടെ മുറ്റം മുഴുവനും. അപ്പം ഞാനും കൊച്ചും കൂടെ കുറച്ച് പുല്ലൊക്കെ ചെത്തിക്കളയാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കാരണം വൃത്തികേടല്ലേ വീടിൻ്റെ സൈഡ് ഇങ്ങനെയാണ് കിടക്കുന്നത്. പനി പിടിച്ച് കിടന്നു പോയത് കാരണം ഒന്നും ചെയ്യാനും പറ്റിയില്ല, എല്ലാം ഭയങ്കര വൃത്തികേടായിപ്പോയി. അപ്പം ഞങ്ങൾ ഇത് പുല്ല് പറിച്ചു തീരത്തൊന്നുമില്ല എന്ന്, പക്ഷെ പറ്റുന്നത്ര പറിച്ച് ഇവിടുത്തെ പണി തീർക്കാൻ വേണ്ടി പോകാം. നമ്മുടെ വീടിൻ്റെ താഴെയുള്ള തോടാണ്, അതാണ് നമ്മുടെ വീട്. താഴെയുള്ള തോട്ടിൽ കൂടെ ഇങ്ങനെ മഴ വരുമ്പോൾ ഇങ്ങനെ വെള്ളം വരുന്നതാണ്. ഞാൻ കണ്ടില്ലല്ലോ അവിടെ ഒരു മീനേയും, ഞാൻ കണ്ടില്ലല്ലോ ഒരു മീനേയും. നല്ല തെളിഞ്ഞ വെള്ളം. തെന്നൂട്ടോ, പാറ തെന്നുവേ, സൂക്ഷിക്കണേ. നല്ല തെളിഞ്ഞ വെള്ളം, കുറവ വെള്ളം. അപ്പതാ നമ്മൾ പണിയെല്ലാം കഴിഞ്ഞ് കയറി, അപ്പോഴത്തേക്കും മഴ പെയ്യാൻ തുടങ്ങി. തുണിയെല്ലാം അലക്കിയതൊക്കെ ഏകദേശം ഉണങ്ങി. ഞാനതെല്ലാം ഓടി എടുത്തുകൊണ്ട് അകത്ത് കൊണ്ടിട്ടുണ്ട്. മടക്കിയിട്ടൊന്നുമില്ല, ജസ്റ്റ് എടുത്തുകൊണ്ട് വെച്ചു. കുറച്ചും കൂടെ ഇവിടെ കിടപ്പുണ്ട്, അത് സാരമില്ല, സമാധാനമുണ്ട്. കുറച്ച് മൂന്നാലഞ്ച് ദിവസമായിട്ട് ഉണങ്ങാതെ കിടന്നതെല്ലാം ഇന്ന് നമ്മൾ ഉണക്കിയെടുത്തു. അങ്ങനെ കുറേ പണികളൊക്കെ ചെയ്തു. എല്ലാവരും കണ്ടല്ലോ പണികളൊക്കെ ചെയ്തൊക്കെ. അപ്പോൾ ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. കൊച്ചിപ്പോൾ കുളിക്കാൻ പോയി, അവൻ കുളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊന്ന് കുളിക്കണം, പിന്നെ ചേട്ടയ്ക്ക് കുളിക്കണം, നമുക്കൊന്ന് ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കണം. നമ്മളിന്ന് എന്തൊക്കെ ഉണ്ടാക്കിയെന്നൊക്കെ എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ദിവസം ഇത്ര, ഒരു ദിവസം തന്നെ രാവിലെ മുതൽ ഉച്ച വരെയുള്ള ഒരു ദിവസം ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ വൈകിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, വൈകിട്ട് ഫുഡ് ഉണ്ടാക്കണം അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ച വരെയുള്ള ദിവസമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും.